ഇമ്മ, താത്ത, താത്ത ഇങ്ങോട്ടൊന്ന് വരുമോ? ഇമ്മ, അവിടെ ആരുമില്ലേ? ഇമ്മ, ഇമ്മ ഇങ്ങോട്ട് പെട്ടെന്ന് ഇറങ്ങി വന്നൂടി, നമുക്ക് മൂത്താപ്പാന്റെ പെരേക്കാണ്ട് പോവാ. വൈകുന്നേരം ആവാതെ ഇങ്ങോട്ട് വരണ്ട. അപ്പൊ അതിനുള്ള കുട്ടിയും ചട്ടിയൊക്കെ ഒന്ന് പോയിക്കോളും. ഇപ്പൊ വേഗം ഇങ്ങോട്ട് ഇറങ്ങി വന്നാണ്, അറിഞ്ഞൂടെ ആ താക്കിന് വരുന്നു. ഓക്കെ, ഇപ്പൊ തന്നെ വേദന അലകലോ. ഉമ്മ ഉമ്മ താത്താന്നൊക്കെ വിളിച്ച് വള്ളം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. താ എന്നെ എന്ത് ശരിക്കും ഇവിടെ പഠിച്ചോന്നേ, മറിഞ്ഞൂടെ ഇടിയാണ് ഞാൻ താ വരുന്നു. ഇമ്മ ഇമ്മ താത്ത പഠിച്ചോന്നെ, വാതിലെ പുറത്തൊക്കെ പൂട്ടിയേക്കാണല്ലോ. അല്ലോ എന്ത് കുട്ടി, കുറച്ച് വെള്ളം വെള്ളം. സൈനബാ സൈനബാ, ഇപ്പോഴിതാ ഇവിടെ പോയി കിടക്ക. ജെസ്സിയെ വാതിലൊക്കെ തുറന്നിട്ടിരിക്കണല്ലോ, ഉള്ളി കയറിയൊക്കെ. ആ വാതിലൊക്കെ ഇതാ മലത്തി തുറന്നിട്ടിരിക്കണം. സൈനബാ വെളുതെ ഇവിടെ പോയി കിടക്കുക. പറച്ചോനെ ജസിന്റെ മോളോളിയാണല്ലോ കേക്കണത്. മോളെ മോളെ ജസി വാതിൽ തുറക്കടി. പഠിച്ചോനെ പുറത്തുകിട്ട് പൂട്ടിയത്. ജെസ്സിയെ പഠിച്ചോനെ, ഇത് കുട്ടിക്ക് എത്ര പറ്റിയത്? ജെസ്സിയെ അനക്ക് എന്തടി പറ്റിയത്? ആരാണെ പുറത്തുകിട്ട് പൂട്ടിയത്? അറിയില്ല കുഞ്ഞാമ്മ, ആരാ പൂട്ടിയത്? കുറച്ച് വെള്ളം തീരെ വയ്യ. ഇപ്പൊ കുടിച്ചോടെ ഇരിക്ക, ഞാൻ വെള്ളം കൊണ്ടുവരാ കുടിച്ചാണ്. എനിക്ക് ഇമ്മയും താത്തയും ഇവിടെ ഉണ്ടായിനി. പിന്നെ എന്താ സംഭവിച്ചത് എനിക്ക് അറിയില്ല. പെട്ടെന്നൊരു പള്ളന്റെ ഉള്ളിൽ കൂടെ ഒരു വേദന അങ്ങട്ട് ഇളകി. ആ എന്താ ഉണ്ടായത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കൊറേ വിളിച്ച്, പക്ഷെ ആരും കേൾക്കണില്ല. വിളിച്ചിട്ട് വല്ലാത്തൊരു നാത്തൂനും അമ്മായിമ ഞായി പോയല്ലടി. എന്റെ നാത്തൂനും അമ്മായിമി എത്ര ആൾക്കാരിങ്ങനെ പ്രണയിച്ചുങ്ങാണ്ട് സന്തോഷത്തോടെ ജീവിച്ചിക്കണ്. ഓ മരിച്ചാലും ഇപ്പൊ ജോല മരോളല്ലേ, ഇങ്ങനെ കണ്ണു ചോരല്ലാത്ത ജാതിയായി പോയല്ലോ. ഏതായാലും ഞാൻ സൈനബാനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓളോട് രണ്ടു അവസാനം വാങ്ങിയില്ല, എനിക്ക് സമാധാനം കിട്ടും. അല്ലടി, ഇജു എന്റെ മകളും കൂടി ഇല്ലാതെ വേണ്ടി പോയത്. ഈ പെൺകുട്ടിനെ ഇവിടെ ഒറ്റക്കാക്കിയാണ്ട് നിങ്ങളുമാണെങ്കിൽ ഏലിയും പൊയ്ക്കോളി. അതിന് ഇമ്മാതിരി ക്രൂരത കാട്ടണെച്ച് എന്ത് പണിയാച്ച് കാട്ടിയത്? ആ വാതില് പുറത്തേക്ക് പൂട്ടിക്കാണ്ട് ആ പെൺകുട്ടിയുടെ ഉള്ളില് വേദനോടെ പോളെ ഇനി ഞാൻ വന്നപ്പൊ ഞാൻ വന്നോണ്ട് പോളിതായി കഴിച്ചിലായി. അല്ലെങ്കിൽ എന്തേലും പറ്റീനി പോക്ക് ആ കുട്ടിക്കോ. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാത്ത ജാതിയായി പോയല്ലേ. ഇജു എന്റെ മകള് ഏലമാണേലും പൊയ്ക്കോ, ഇതിനൊക്കെ എന്നോട് പഠിച്ചോന്ന് ചോദിച്ചു. അന്റെ മാക്കാ വന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കാട്ടുവത്. അതൊരു പാവം പെൺകുട്ടിയല്ലേടി, ഇങ്ങനെ കൊല്ലാ കൊല്ല ചെയ്യണോ? ചെയ്താലും വെക്ക്, ഇത് ഇങ്ങോട്ട് വാവ് വൈകുന്നേരം. എനിക്ക് ഞാൻ പറഞ്ഞാലെ ബാക്കി ഇതിന്റെ ബാക്കി. ജെസ്സിയെ കുഞ്ഞാമ്മാന്റെ കുട്ടി ഒന്നും ആലോചിച്ച് ബേജാറാവണ്ട. ഇത് എന്റെ പരീത്ത എന്റെ അമ്മാന്റെ നമ്പർ കണ്ടിട്ട് തന്നാ, അല്ലെങ്കിൽ കുഞ്ഞാമ്മോട്ട് വിളിച്ച് വർത്താനം പറയാം. ഇത് എന്റെ ഫോണിൽ എടുത്തുകൊണ്ട് അടിച്ചൂടെ എന്റെ അമ്മക്ക് ഞാൻ വിളിച്ചു കണ്ട് വർത്താനം പറയാം. അല്ലാതെ എന്റെ അമ്മായി നാട്ടിൽ നിന്ന് ഒരിക്കലും നന്നാകാൻ പോണില്ല. ഇമ്മാനി ഇപ്പാനി വിളിച്ചണ കുഞ്ഞാമ്മ, ഞാൻ ഓലൊക്കെ ധിക്കരിച്ചിറങ്ങി പോകുന്നതല്ലേ ഇക്കാന്റെ ഒപ്പം. അന്ന് ഓല എന്നോട് പറഞ്ഞതാണ് ഇജ് ആ പെരേക്ക് പോകണ്ടെന്ന്, ഞാൻ കേട്ടില്ല അന്ന്. അന്ന് ഞാൻ ഇഞ്ചിക്കാന്റെ ഒപ്പം പോന്നപ്പോ ഇഞ്ചിക്ക മരണപ്പെടും ഞാൻ ഒരിക്കലും ഓർത്തില്ല. ഇക്കണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വരൂലേനി. ഇഞ്ച കുഞ്ഞ് സന്തോഷത്തോടെ വരേനി ഇന്ന് പുറത്തേക്ക്. ഇതിപ്പ ഞാനും ഇത് പള്ളന്റെ ഉള്ളിൽ കടക്കുന്ന കുട്ടി കൂടിയാണ് അനുഭവിക്കണത്. വിളിക്കണോ? ഉമ്മക്ക് ഇഷ്ടാവോ വിളിച്ചാല്? എനിക്കറിയില്ല. മാണം കുട്ടിയെ ഓലെ വിളിക്കണം, അല്ലാതെ എനിക്ക് ഈ പെരിയുന്ന ഒരു മോചനമില്ല. ഇനി ഓല എത്ര എന്തൊക്കെ പറഞ്ഞാലും എത്ത് ധിക്കരിച്ച് പോന്നാലും ഓലെ മകളല്ല ജി, ഓല എന്നെ കൈവിടൂല. ഓല് പൊന്നുപോലെ നോക്കും. കുഞ്ഞാമ്മ വിളിച്ച് വർത്താനം പറഞ്ഞോല ഓലോട്, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. അല്ലാതെ താത്താന്റെ കുട്ടിക്ക് ഈ ഇടം നേർന്ന് രക്ഷപ്പെടാൻ കഴിച്ചൂല. ഇതാ കുഞ്ഞാമ്മ,
നിങ്ങൾ സംസാരിക്കും. ആ മോളെ ബെല്ല അടിച്ചിട്ട് എടുക്കണില്ല. ആ ഹലോ, ഞാൻ ഏജസിന്റെ കുഞ്ഞാമ്മയാണ് വിളിച്ചത്. ഞാൻ ഓളെ തരീന്ന് വിളിച്ചാണ്. പോളി ചെത്തുണ്ട്. എന്താ ഇങ്ങനെ കാട്ടുന്നത്? തീരെ വെച്ചാൽ ഓളെ മാറി കാണുന്നത്. തീരെ ഓളൊരു കാര്യം ശ്രദ്ധിച്ചില്ല. ആരാണ് ഓൾ പെഞ്ചെത്തുണ്ട്? ഓൾ കാര്യങ്ങൾ ഓളെ കണ്ണീർ കണ്ടാൽ സഹിച്ചൂലോ. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഓളെ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോകും. ഞാൻ ഇഞ്ചോട് ഇടങ്ങിയറോട് വിളിച്ചതാണ്. നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ട് എന്ന് അറിയാം. ഓൾ നിങ്ങളെ തിരിച്ചു പോകുന്നതാണെങ്കിലും നിങ്ങൾ ഓളോട് ക്ഷമിക്കും. എത്രക്കായാലും നിങ്ങളെ മകളല്ലേ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. നിങ്ങൾ ഇന്നലെ ഓളെ ഓളെ വന്ന് നാട് കൂട്ടിക്കൊണ്ടേക്കോളി. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു മകളേരും ഉണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മകളെ നിങ്ങൾക്ക് ജീവനോടെ കാണാൻ കഴിയില്ല. ഓളെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടേറ്റില്ലെങ്കിൽ. ഹലോ ഇമ്മ, നിങ്ങളിനോട് ക്ഷമിക്കിമ്മ. ആയിക്കോട്ടെ. വാലൈക്കും അസ്സലാം ഇമ്മ. വേരാ പറഞ്ഞിക്കട കുഞ്ഞാമ്മ. കുഞ്ഞാമാരെ കുട്ടീന് സന്തോഷായിട്ടിരിക്കെ ഇമ്മ പറഞ്ഞില്ലേ വരാന്ന്. ഓൾ എന്തായാലും ഇന്ന് തന്നെ വരും. ഞാൻ അത്ര ഓലോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു കാര്യത്തിൽ എടുക്കാതെ പോല. എത്ര കാലം ഉമ്മ ഇപ്പിയല്ലേ. ഓൾ എന്നെ പൊഞ്ഞ പോലെ നോക്കൂ. നീ ചേടങ്ങേറാവണ്ട. ഒന്നും ആലോചിച്ച് ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് ഞാൻ അച്ഛന്മാരെ സൗണ്ട് കേൾക്കുന്നത്. എന്തോ ഒരുപാട് എന്ന് സന്തോഷായി. നീങ്കിലും ഈ ഇടങ്ങേറൊക്കെ അവസാനിച്ചാ മതി. എന്നാ കുഞ്ഞാമ്മ അങ്ങോട്ട് പോട്ടെ. എന്റെ അമ്മായിമ്മ തലയിൽ നാത്തൂന്ന് ഉപ്പ വരും. ഓല് പറയുന്ന ഒന്നും മൈൻഡ് കാണിക്കണ്ട. ചെന്തേലും കഞ്ഞിട്ടുള്ള എടുത്ത് കുടിച്ച് വൈകുന്നേരം ഓല് കൊണ്ടുപോകാൻ വരും ചേച്ചു. ഇനി കുഞ്ഞാമ്മ നാല് ദിവസം കഴിഞ്ഞിട്ട് എന്റെ പെരീക്ക് അങ്ങോട്ട് വരണ്ട് കേട്ടോ. കാണാനി സന്തോഷായിട്ടിരിക്കും കേട്ടോ. ഞാൻ പോവാണ് കേട്ടോ. അസ്സലാമു അലൈക്കും.